ഇത് എൻ്റെ ഒരു ചെറുതേനീച്ച കണിക്കൂടാണ്. ഇത് ഇന്ന് രാത്രിയിൽ ഒന്ന് തുറന്നു നോക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതൊന്ന് തുറക്കാൻ വേണ്ടി നമ്മൾ നോക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിലെ ആ ഒരു മഴ നനയായിരിക്കാനുള്ള വെച്ചിരുന്ന ഒരു ചെറിയൊരു അലൂമിനിയത്തിൻ്റെ സാധനം എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ കൂട് പതിയെ തുറക്കുകയാണ്. നല്ല രീതിയിൽ ഒട്ടിച്ച്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂട് ചെറിയ രീതിയിലൊന്ന് നല്ല രീതിയിൽ പ്രസ് ചെയ്യേണ്ടി വന്നു തുറക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ വിചാരിക്കും ചെറുതേനീച്ച കൂടുകൾ രാത്രിയിൽ തുറന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പ്രശ്നമില്ല. കാരണം വെച്ചാൽ നമ്മൾ പലപ്പോഴും കെണിക്കൂട്ടിൽ രാത്രി തുറന്നു നോക്കാറുണ്ട്. പകൽ ഈച്ച പുറത്തിറങ്ങുന്നതിൻ്റെ വളരെ കുറച്ച് നഷ്ടം മാത്രമേ രാത്രി തുറന്നു നോക്കിയാൽ ഉണ്ടാവുന്നുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാകാൻ സാധിച്ച പല കാര്യങ്ങളും. പക്ഷേ ഈ കൂടുതൽ പറത്തൊക്കെ പോലെ വർക്ക് നടന്നിട്ടില്ല. ഇതിനകത്ത് ഓൾറെഡി കുറച്ച് തേൻ വെച്ചിട്ടുണ്ട്. അപ്പം ചെറിയ രീതിയിൽ സെൻട്രലൊരു ടവർ പോലെ ഈച്ചകളൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ചാനലിലെ ഈ ബോക്സ് നേരത്തെ വെക്കുന്നൊരു വീഡിയോ ഓൾറെഡി ഉണ്ട്. അതുപോലെ മുള കൊണ്ടുള്ള കെണിക്കൂട്, സാധാരണ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുള്ള കെണിക്കൂട്, അങ്ങനെ പല വീഡിയോസ് നമ്മുടെ ചാനൽ ഓൾറെഡി ഉണ്ട്. എൻ്റെ ചെറുതേനീച്ച കോളനിക്കകത്ത് ഒരു 90% കോളനികളും നമ്മൾ ഈ കെണിക്കൂട് വെച്ചാണ് പിടിച്ചിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല മെത്തേഡാണ് കെണിക്കൂട് വെച്ച് ചെറുതേനീച്ച പിടിക്കുക എന്നുള്ളത്. അത് എല്ലാവരും അങ്ങനെ ചെയ്യണം. അതാണ് ഏറ്റവും നല്ല ഒരു മെത്തേഡ്. അപ്പോൾ നമ്മുടെ ഈ കെണിക്കൂട് ഒന്നും ആയിട്ടില്ല. പക്ഷേങ്കിൽ നമ്മൾ പറയുന്നത് സാധാരണ ഒരു കെണിക്കൂട് വെച്ചാൽ ഒരു വർഷമെങ്കിലും സമയം ആണ് നമ്മൾ ടോട്ടലി പറയുന്നത്. അപ്പോൾ ഒരു വർഷമെങ്കിലും അതേപോലെ ഒരു വെയിലും മഴയും ഏൽക്കാത്ത രീതിയിൽ ഇരിക്കുന്ന കെണിക്കൂടുകളാണ് ഏറ്റവും സക്സസ് ആവുമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്തു നോക്കുക.